സമയം വളരെ വേഗത്തിൽ മുന്നോട്ട് പോയതുകൊണ്ട് ഒരു രണ്ട് മിനിറ്റ് ഒരു ദൈവചനത്തിൽ നിന്നെടുത്തുകൊണ്ട് വളരെ വേഗത്തിൽ ഇരിപ്പാൻ ദൈവാത്മാവിലൂടെ ശരണപ്പെടുകയാണ്. 116 സങ്കീർത്തനം 12 വാക്യം നാം വായിക്കുമ്പോൾ അവിടെ പറയുന്നു, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം കൊടുക്കും, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമം വിളിച്ചപേക്ഷിക്കും. ദാവീദിന് ഒരു സങ്കീർത്തനമാവുന്നു ഇത്. വചനം ഉടനീളം പഠിക്കുമ്പോൾ ഇവിടെ പറയുന്നു, യഹോവ എനിക്ക് ചെയ്ത സകല ഉപകാരങ്ങൾക്കും ഞാൻ അവൻ എന്ത് പകരം നൽകും. പ്രിയ ജോയിച്ചാന് ദൈവകൃപയാല് 60 വർഷം പൂർത്തീകരിപ്പാൻ സ്വർഗത്തിലെ ദൈവയുടെ ആക്കി തീർത്തു. 60 വർഷം എന്ന് പറയുന്നത് ഒരു നിസ്സാരമായ വർഷമല്ല. കഴിഞ്ഞ മെസ്സേജിലൊക്കെ മിനി അവിടുന്ന് ഓർപ്പിച്ചതുപോലെ സന്തോഷവും സമ്പൂർണമായ ഒരു വർഷക്കാലമായിരുന്നു കടന്നുപോയത്. ദാവീദിന്റെ ജീവിതത്തിലേക്ക് നാം പഠിക്കുമ്പോൾ 1 ശമൂവേലിന്റെ പുസ്തകം 30 അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ നാം പഠിക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നു, ദാവീദും തന്റെ ജനവും സിക്ലാവില് മടങ്ങി വന്നപ്പോൾ അമേലിയക്കർ ആ ദേശമൊക്കെ ചുട്ടുകളഞ്ഞ് തീ വെച്ച് പുത്രന്മാരെയും പുത്രിമാരെയും സഹോദരന്മാരെയും എല്ലാവരെയും കൊണ്ടുപോയി. ദാവീദിനെ കല്ലെറിയണമെന്ന് പലരും വിചാരിച്ചു. എന്നാൽ ദാവീദ് യഹോവയിൽ ആശ്രയിച്ചു. 19 വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നു, എന്നാൽ ദാവീദ് സകലതും മടക്കി കൊണ്ടുവന്നു. ഇന്ന് രാത്രികാലം എന്നെ കേൾക്കുന്ന കടന്നു വന്ന എന്റെ സഹോദരങ്ങളെ, ദൈവജനമേ, ഒരു ജീവിതത്തിന് അപ്രത്യക്ഷമായിട്ടുള്ളതാണ് ദാവീദിന്റെ ജീവിതത്തിൽ കടന്നു വന്നത്. ദാവീദ് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലമായ സിക്ലാവിലേക്ക് കടന്നു വന്നപ്പോൾ അവിടെ കാണുവാൻ അപ്രത്യക്ഷമായിട്ടുള്ളത് അവന്റെ ജീവിതത്തിൽ എല്ലാം അമേലിയക്കർ യുദ്ധം ചെയ്ത് പിടിച്ചുകൊണ്ടു പോകുന്നതായിട്ട് കാണുവാൻ സാധിക്കുന്നു. അതുപോലെ ഈ 60 വർഷക്കാലം ദൈവം പരിപാലിച്ചു. എന്നാൽ അപ്രത്യക്ഷമായ പലതും ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ ദാവീദിന്റെ പുസ്തകത്തിൽ കൂടി പറയുന്നത് പോലെ, എന്നാൽ ദാവീദ് യഹോവയിൽ ആശ്രയിച്ചു. കഴിഞ്ഞ കാലങ്ങളിൽ ജോയിച്ചാനെ പിടിച്ചു നിൽക്കുവാൻ ഇടയായിത്തീരുന്നത് യഹോവയിൽ ആശ്രയിച്ചതുകൊണ്ട് മാത്രമാകുന്നു. എന്നാൽ 19 വാക്യത്തിൽ പറയുന്നു, അവൻ സകലതും മടക്കി കൊണ്ടുവന്നു. ഈ ദിവസങ്ങളില് എന്തെങ്കിലും മടക്കി വരാതെ എന്തെങ്കിലും അവസ്ഥകൾ ഉണ്ടെങ്കിൽ ഈ 60 തികഞ്ഞുള്ള 61-ാമത്തെ വയസ്സ് ഒരു മടങ്ങി വരവിന്റെ ഒരു ഇരട്ടിയുടെ അനുഭവമായി തീരുവാൻ ദൈവം നമ്മളെ ഇവിടുന്ന് റെഡിയാക്കട്ടെ. ഈ സമയം വളരെ ചെറിയൊരു സാങ്കല്പിക കഥ ഇപ്രകാരം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം ഇടുകയാണ്. കഴിഞ്ഞ അനേക വർഷങ്ങൾക്ക് മുമ്പ് തിരുവല്ല എന്നൊരു സ്ഥലത്ത് ഒരു മേള നടത്തപ്പെട്ടു. സാങ്കല്പിക കഥയാണെങ്കിലും അതിൽ കൂടി വളരെയധികം ദൂത ദൈവാത്മാവ് തരുവാൻ ആഗ്രഹിക്കുന്നു. പ്രിയമുള്ളവരെ, ഒരു സാങ്കല്പികമായ ഒരു കഥയിൽ നിന്ന് വളരെ ആഴമേറിയ ഒരു മെസ്സേജ് ഇന്ന് രാത്രികാലം ദൈവാത്മാവിന് പറയുവാനുണ്ട്. ഒരു മേള നടക്കുന്ന ആ സമയത്ത് അനേകര് ഈ മേളയിൽ വന്ന് സന്ദർശിക്കുന്നു. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണമേ, എല്ലാവരും വന്ന് സന്ദർശിക്കുന്നു. ഈ മേള സന്തോഷകരമായി തീരുന്നു, അവർക്ക് വളരെ അനുഗ്രഹമായി തീരുന്നു. എന്നാൽ ഈ മേളയില് വളരെ വിശേഷമായ ഒരു കാര്യമുണ്ടായിരുന്നു. അനേകം യുവാക്കള് യുവതികള് അത് പോയി കണ്ടു നിന്നുകൊണ്ട് അവരുടെ സന്തോഷം, അവരൊരുപക്ഷെ സങ്കടത്തോടെയാണ് ആ മേള കാണുവാൻ കടന്നു വരുന്നുവെങ്കിലും അത് കണ്ടുകൊണ്ട് അവര് വളരെയധികം സന്തോഷപരിപൂർണമായി തീരുന്നത് ആ സാങ്കല്പിക കഥയിൽ കൂടി കാണുവാനിടയായി തീർന്നു. എന്നാൽ അദ്ദേഹം അവിടെ ചെല്ലുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ഒരു പൂച്ച വിളക്കെടുത്തുകൊണ്ട് അത് ആടുന്നതായ ഒരു കാഴ്ചയാണ് കാണുന്നത്. അവിടെ മാത്രം ആൾക്കാർ അവിടുന്ന് തിങ്ങിക്കൂടുകയാണ്. ഒരുപാട് സ്ഥലങ്ങളിൽ അനേകം മേളകൾ നടക്കുന്നുണ്ട്, അനേക കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും ഈ സ്ഥലത്ത് മാത്രം അനേക യുവാദികളും യുവാക്കളും വന്ന് ഇത് കാണുന്നു. എന്തുകൊണ്ട്? ഈ ഒരു പൂച്ച ഒരു വിളക്കെടുത്തുകൊണ്ട് വളരെ നല്ല രീതിയിൽ നൃത്തം ചെയ്യുന്നു. എന്നാൽ യുവജനങ്ങൾ വിചാരിച്ചു ഈ പൂച്ചയുടെ ഈ ട്രിക്ക് ഒന്ന് മുടക്കണമെന്ന് വിചാരിച്ചു. അവരുടെ ചെറിയ ബോക്സിന്റെ അകത്ത് ഒരു എലിയുമായി അതിന്റെ അകത്തേക്ക് കടന്നു. കടന്നിട്ട് പൂച്ച അവിടെ നിന്നുകൊണ്ട് നൃത്തം ചെയ്യുകയാണ്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയാണ്, മറ്റുള്ളവർക്ക് ആനന്ദം പകരുകയാണ്. ഒരുപക്ഷെ അവർ വേദനയോടെ കടന്നു വന്നവർ അല്പസമയം ഇത് കാണുമ്പോൾ അവർക്ക് വേദന മാറി അവർ സാന്ത്വനമായി അല്പസമയം ആകുന്നു. എന്നാൽ ഈ യുവാക്കൾ കടന്നു വന്നവര് ഈ പൂച്ച നൃത്തമാടിക്കൊണ്ട് വിളക്കുകൊണ്ട് നൃത്തമാടിക്കൊണ്ടിരുന്ന സമയത്ത്, മറ്റുള്ളവരെ സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, ഈ യുവാക്കള് ആ പെട്ടി തുറന്നുകൊണ്ട് എലിയെ തുറന്നുവിട്ടു. പ്രിയമുള്ളവരെ, നിങ്ങൾ ഒരുപക്ഷെ ഇത് കേട്ടിട്ടുണ്ടായിരിക്കാം. ഈ എലിയെ തുറന്നു വിട്ടപ്പോൾ പൂച്ച എന്ത് ചെയ്തെന്നറിയാമോ? ആ നിന്ന സ്ഥലം മറന്ന് വിളക്ക് അവിടെ ഇട്ടുകൊണ്ട് ഈ എലിയുടെ പുറകെ ഓടി. ഇന്ന് രാത്രി കാലം ദൈവാത്മാവിന് പറയുവാനായിട്ടുള്ളത് ഇതുപോലെ കഴിഞ്ഞ കാലങ്ങളിൽ ഞാനും നിങ്ങളും
അവിടുന്ന് അനേകരെ സന്തോഷിപ്പിച്ചവരാണ്, അനേകർക്ക് വേണ്ടി കൃപയിൽ നിന്നവരാണ്, അനേകർക്ക് വേണ്ടി ഇടുങ്ങിൽ നിന്നവരാണ്. ദൈവം നമുക്ക് അനേകം കൃപാവരങ്ങൾ തന്നിട്ടുള്ളതാണ്. ഒരുപക്ഷെ പ്രാർത്ഥിക്കാനായിരിക്കാം, ഒരുപക്ഷെ പാടുവാനായിരിക്കാം, ഒരുപക്ഷെ സെർവ് ചെയ്യുവാനായിരിക്കാം, ഒരുപക്ഷെ അവരോട് സമാധാന വാക്ക് പറയുവാനായിരിക്കാം. എന്നാൽ എലിയെ പോലെ ചില ദുഷ്ടപിശാചികൾ നമ്മുടെ മുന്നിൽ വന്നപ്പോൾ നാം ആരാണെന്നും നാം എവിടെയാണ് നിൽക്കുന്നതെന്നും അറിയുവാൻ കഴിയാതെ വണ്ണം ഈ ദിവസങ്ങൾ നമ്മൾ മാറിയിട്ടുണ്ടെങ്കിൽ ഈ 60-ാം അവിടുന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന ഈ സമയത്ത് ഒരു മടങ്ങിവരവിന്റെ ദിവസമായി നമുക്കെല്ലാവർക്കും തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ പ്രിയ സഹോദരൻ, 60-ാം വയസ്സ് പൂർത്തിയാക്കി 61-ാം വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം എല്ലാവിധ അനുഗ്രഹങ്ങളും തന്റെ മോൻ കൊടുക്കേണ്ടതിന് യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനായി തീരുവാൻ്റെ കൊണ്ണം തന്നെ മോൻ എടിയാക്കേണ്ടതിന് ദൈവം നമ്മൾ എടിയാക്കട്ടെ. ഈ ദിവസങ്ങൾ ഞാൻ പറഞ്ഞ ഷോർട്ട് മെസ്സേജ്.